2024 ആഗസ്റ്റ് 15 നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിന് അഭിമാനമായി, നമ്മുടെ വടക്കേ മലബാറിന് മലയോര മേഖലയ്ക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി മാഡം. ഇപ്പോൾ മാഡത്തിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. മറ്റാർക്കും കിട്ടാത്ത ഒരു സുവർണ അവസരമാണിപ്പോൾ മാഡത്തിന് കിട്ടിയിരിക്കുന്നത്. ഈ വരുന്ന ആഗസ്റ്റ് 15 നമ്മുടെ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ആ ചടങ്ങിൽ, സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് 2 പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർക്കാണ് അവസരം ലഭിച്ചിരിക്കുന്നത്. അതിൽ ഒരാളാണ് നമ്മുടെ പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ ആ മാഡത്തിനോട് ചോദിക്കാം, മാഡത്തിൻ്റെ ആ ഒരു യാത്രയും അതുപോലെ തന്നെ ഈ ഒരു സുവർണ അവസരം ലഭിച്ചതിൽ മാഡത്തിൻ്റെ സന്തോഷം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. ആദ്യം തന്നെ വളരെ ഒരു സന്തോഷം നിറഞ്ഞ കാര്യമാണ്, അത് തന്നെ അഭിനന്ദനം അറിയിക്കുകയാണ് ഏജന്റിൻ്റെ വക. ഈ ഒരു സുവർണ ഒരു അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എങ്ങനെ സന്തോഷം, എങ്ങനെ നോക്കിക്കാണും? അറിഞ്ഞിട്ട് ഒരു 5 ദിവസമായി വിളിച്ചു പറഞ്ഞിട്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്നാണ് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത്, പോകാൻ താല്പര്യമുണ്ടോയെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഭരണസമിതി ആലോചിക്കുകയും അങ്ങനെ എന്തായാലും കിട്ടിയ ചാൻസ് നഷ്ടപ്പെടുത്തേണ്ട എന്ന് ഉള്ള തീരുമാനത്തിൻ്റെ ഭാഗമായാണ് പോകാൻ വേണ്ടി, പായം പഞ്ചായത്തിന് വേണ്ടി അല്ലെ നമ്മുടെ നാടിന് വേണ്ടി പോകാൻ തയ്യാറായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഈ അങ്ങോട്ട് പോകേണ്ട മാനദണ്ഡം കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കണമെങ്കിൽ? മാനദണ്ഡങ്ങൾ എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്നാണ് നിർദ്ദേശം സെലക്ട് ചെയ്ത് നമുക്ക് നിർദ്ദേശം ലഭിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന്. കേരളത്തിൽ 2 പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കാണ് ഈ സുവർണ അവസരം ലഭിച്ചിരിക്കുന്നത്. അതിൽ ഒരാള് രജനി മാഡാണ്, വേറൊരാള് ആരാണ്? പാലക്കാടുള്ള ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാജിക. രാജിക രണ്ടും വനിതാ പ്രസിഡന്റുമാരാണ്. അത് വനിതകൾക്കുള്ള ഒരു അംഗീകാരമായിട്ട് തന്നെ കാണാം. അതെ അതെ, അത് നമുക്കറിയാം. നമ്മളെ സ്വാതന്ത്ര്യ ദിനം 2024 ആഗസ്റ്റ് 15 അതിലൊരു വിശിഷ്ട സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടാണ് നമ്മളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഈ മലയോര ജനതയോട് എന്താണ് പറയാനുള്ളത്? ഈ ഒരു നമ്മുടെ ഈ രാജ്യ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ വേണ്ടി പോകുകയാണ് ഈ ആഗസ്റ്റ് 15. അപ്പോൾ വയനാട്ടിലൊക്കെ ഒരുപാട് ദുരിതവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യത്തെ സ്വാതന്ത്ര്യ ആഘോഷവും വളരെ ഒരു കണ്ണീർ നടത്തുന്ന ഒരു ആഘോഷമാണ്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എന്താണ് മാഡത്തിന് പറയാനുള്ളത്? ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ഈ ഒരു 2 ആഴ്ചക്കാലം കടന്നുപോയിട്ടുള്ളത്. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജീവൻ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുള്ള വയനാട്ടിലെ ഒരു ദുരന്തം തീരാ ദുഃഖം തന്നെയാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഏതായാലും അത്തരത്തിലുള്ള ആളുകളെയൊക്കെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് തലത്തിലുള്ള എല്ലാ അതുപോലെ സംഘടനകൾ ഒക്കെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള ഒരു പ്രകൃതി ദുരന്തങ്ങൾ ഇനി വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ആശിക്കാം എന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ വരുന്ന ഓണാഘോഷ പരിപാടികൾ അടുത്ത സെപ്റ്റംബർ 15 അത് വേണ്ട എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്കറിയാം ആ ദുഃഖത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി ഉള്ള ഒരു തീരുമാനം, അതോടൊപ്പം അവരെയൊക്കെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പായം പഞ്ചായത്തും അതിൻ്റെ രീതിയിലുള്ള സഹായം ഗവൺമെൻറ്റിന് കൈമാറാൻ തീരുമാനം ഭരണസമിതി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹരിതകർമ്മസേന അവരുടെ ഭാഗത്തു നിന്നുള്ള വിഹിതവും ഇതിനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനവും എടുത്ത് മുന്നോട്ട് പോവുകയാണ്. കൂടാതെ നമുക്കറിയാം ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഇതുവരെ പായം പഞ്ചായത്തിൽ ലഭിക്കാത്ത ഒരു അംഗീകാരമാണ് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ലഭിച്ചിട്ടുള്ളത്. അതിന് എൻ്റെ പായം പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളോടും കടപ്പെട്ടിരിക്കുകയാണ്. ഒരു ഇന്ത്യൻ പൗര എന്ന നിലയിലും അതുപോലെ നമ്മുടെ കേരളത്തിനും ഒരു അഭിമാനമായിട്ടുള്ള ഈ ഒരു നിമിഷം ഏറ്റവും നന്ദിയോടുകൂടിയാണ് സ്മരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാടിന് പായം ഗ്രാമപഞ്ചായത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് ഈ 2024 ആഗസ്റ്റ് 15 ഡൽഹിയിൽ ഇന്ത്യ പതാക ഉയർത്തുമ്പോൾ നമ്മുടെ സാന്നിധ്യമായി, മലയോരത്തിൻ്റെ മലയാളിയുടെ സാന്നിധ്യമായി നമ്മുടെ പായം ഗ്രാമപഞ്ചായത്ത് രജനി മാഡം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അംഗീകാരം ലഭിച്ച മാഡത്തിന് എല്ലാവിധ ആശംസകളും ഏജന്റ് നേരുകയാണ്. ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്ക, ഏജന്റ് ന്യൂസ്. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ്, MS Golden Diamonds, Main Road, Irati.